Hello students, welcome to biology class. In this class, we will be learning biological nitrogen fixation. In this class, what is nitrogen fixation? Nitrogen ammonia process nitrogen fixation. What is biological nitrogen fixation? The reduction of nitrogen to ammonia by some living organisms is called a biological nitrogen fixation. Apada chila living organism, pratheechu microorganism, andarisha nitrogen sthirigiricha ammonia aki maatuna process aanu biological nitrogen fixation enna parayunnu. Some prokaryotic microorganisms can fix nitrogen. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് ചില പ്രോകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ആണ്. ആൻഡ് ദീസ് മൈക്രോ ഓർഗാനിസംസ് ആർ കോൾഡ് നൈട്രജൻ ഫിക്സേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നൈട്രജൻ ഫിക്സേഴ്സ് എന്നാണ് പറയുന്നത്. എൻ എൻസൈം നൈട്രോജീനേസ് ഈസ് റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ്. അപ്പോൾ ഈ ഒരു നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നതിന് ഈ മൈക്രോ ഓർഗാനിസത്തിന് നൈട്രോജീനേസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണ്. ദ നൈട്രജൻ ഫിക്സിംഗ് മൈക്രോബ്സ് മേ ബി ഫ്രീ ലിവിംഗ് ഓർ സിംബയോട്ടിക്. അപ്പോൾ മണ്ണിൽ സ്വതന്ത്രമായിട്ട് ജീവിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇവയാണ് ഫ്രീ ലിവിംഗ് മൈക്രോബ്സ്. അതുപോലെ തന്നെ മറ്റ് പ്ലാന്റ്സിന്റെ ഒക്കെ ബോഡിക്കകത്ത് ജീവിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന മൈക്രോബ്സും ഉണ്ട്. ഇവ സിംബയോട്ടിക് മൈക്രോബ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫ്രീ ലിവിംഗ് മൈക്രോ ഓർഗാനിസംസ് മേ ബി എയറോബിക് ഓർ എനീറോബിക്. ഇതിൽ എയറോബിക് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്, എനീറോബിക് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. എയറോബ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ എനീറോബ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ ആബ്സൻസിൽ ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ്. The two examples of aerobic free living nitrogen fixing bacteria are Acetobacter and Behringia. അപ്പോൾ മണ്ണിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന രണ്ട് എയറോബിക് ബാക്ടീരിയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അസറ്റോബാക്ടറും ബെയറിങ്കിയും. ദെൻ ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രീ ലിവിംഗ് എനീറോബിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഈസ് റോഡോസ്പൈറില്ലം. അപ്പോൾ റോഡോസ്പൈറില്ലം എനീറോബിക് വിഭാഗത്തിൽ വരുന്നതാണ്. ദെൻ ഫ്രീ ലിവിംഗ് സയനോബാക്ടീരിയ ആർ ഓൾസോ ഫൗണ്ട്. അപ്പോൾ അനാബീന, നോസ്റ്റോക്ക് തുടങ്ങിയവ സയനോബാക്ടീരിയങ്ങളാണ്. ഇവയെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും പറയാറുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മോണിറയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനാബീനയും നോസ്റ്റോക്കും ഫ്രീ ലിവിംഗും ആണ്. അതേസമയം ഇവ സിംബയോട്ടിക് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. So these are some examples of free living microorganisms that can fix atmospheric nitrogen. In a second type of symbiotic biological nitrogen fixation. അപ്പോൾ പല തരത്തിലുള്ള പ്ലാന്റ്സിലും ഇത്തരത്തിലുള്ള സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പ്. എ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ നോൺ ആസ് റൈസോബിയം ലിവിംഗ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. അപ്പോൾ ലെഗ്യൂം പ്ലാന്റ്സിന്റെ, അതായത് പയർവർഗ ചെടികളുടെ വേരിന്റെ മുഴകളിൽ ചില ബാക്ടീരിയങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബാക്ടീരിയങ്ങളാണ് റൈസോബിയം ബാക്ടീരിയങ്ങൾ. ഈ റൈസോബിയം ബാക്ടീരിയങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ലെഗ്യൂം പ്ലാന്റ്സിന്റെ റൂട്ട്സില് ചെറിയ ഔട്ട്ഗ്രോത്ത് കാണാം, ചെറിയ മുഴകൾ കാണാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, റൂട്ട് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. ഇതൊരു മ്യൂച്വലിസത്തിന് കൂടി എക്സാമ്പിൾ ആണ്. ഇവിടെ ബാക്ടീരിയങ്ങൾക്ക് പ്രയോജനമുണ്ട്, അതേപോലെ തന്നെ ലെഗ്യൂം പ്ലാന്റിനും പ്രയോജനമുണ്ട്. അപ്പൊ ബാക്ടീരിയങ്ങൾക്ക് നല്ലൊരു സ്യൂട്ടബിൾ പ്ലേസ് കിട്ടുന്നു, ഒരു ലിവിംഗ് പ്ലേസ് കിട്ടുന്നു അല്ലേ, അതിന് ജീവിക്കാനുള്ള നല്ലൊരു ഇടം ലഭിക്കുന്നു. അതേസമയം ലെഗ്യൂം പ്ലാന്റ്സിനോ നൈട്രജൻ കോമ്പൗണ്ട്സ് ലഭിക്കുന്നു. അപ്പൊ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു കോമ്പൗണ്ടാണ് ഈ നൈട്രജൻ കോമ്പൗണ്ട്. അപ്പൊ ഇത് നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ ലഭിക്കുന്നു. ആരാണ് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നത്? ഇത്തരത്തിലുള്ള റൈസോബിയം ബാക്ടീരിയങ്ങളാണ്. ഇങ്ങനെയുള്ള ചില ലെഗ്യൂം പ്ലാന്റ്സ് ആണ് ആൽഫ ആൽഫ, സ്വീറ്റ് ക്ലോവർ, സ്വീറ്റ് പീ, ലിൻഡിസ്, ഗാർഡൻ പീ, ബ്രോഡ് ബീൻസ്, ക്ലോവർ ബീൻസ് എക്സെട്ര. അപ്പൊ ഇത്തരത്തിലുള്ള പയർവർഗ ചെടികളുടെ ഒക്കെ വേർമുഴകളിൽ എന്ത് ജീവിക്കുന്നുണ്ട്, റൈസോബിയം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലെഗ്യൂം പ്ലാന്റിന്റെ റൂട്ടില് ഈ റൂട്ട് നോഡ്യൂൾസ് നമുക്ക് ഈ ചിത്രത്തില് നോക്കിയാൽ കാണാം.
A microbe known as frangia found in the root nodules of non-leguminous plants. അപ്പോൾ ചില non-leguminous plants ന്റെ root nodulesലും ചില ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഫ്രാങ്കിയ. An example of this non-leguminous plant is alnus. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു non-leguminous plant ആണ് alnus. അപ്പോൾ alnus ട്രീയുടെ റൂട്ട് നോഡ്യൂൾസിലെ ഫ്രാങ്കിയ എന്ന് പറയുന്ന ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയകളും അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ലെഗുമിനസ് പ്ലാന്റ്സ് മാത്രമല്ല ചില നോൺ ലെഗുമിനസ് പ്ലാന്റ്സിലും ഇത്തരത്തിൽ റൂട്ട് നോഡ്യൂൾസ് കാണാം, നൈട്രജൻ ഫിക്സേഷനും കാണാം. ഇനി ഈ റൈസോബിയത്തിനും ഫ്രാങ്കിയയ്ക്കും സോയിലിൽ സ്വതന്ത്രമായിട്ടും ജീവിക്കാം. പക്ഷേ ഇങ്ങനെ ഫ്രീ ലിവിംഗ് ആണെങ്കിൽ ഇവയ്ക്ക് അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാൻ പറ്റില്ല. ദേ ഫിക്സ് ദ നൈട്രജൻ ഇൻ സിംബയോട്ടിക് ലിവിംഗ്. ഇവ സിംബയോട്ടിക് ലിവിംഗിൽ മാത്രമാണ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത്. ഇനി ലെഗ്യൂം പ്ലാന്റ്സിന്റെ റൂട്ട്സില് റൂട്ട് നോഡിൽ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. അപ്പോഴേ ഇവിടെ ലെഗ്യൂം പ്ലാന്റിന്റെ റൂട്ടിന്റെ സെക്ഷൻ കാണിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എപ്പിഡർമിസ് കാണാം. ഈ എപ്പിഡർമിസിൽ റൂട്ട് എയർ സെൽസ് കാണാം. എപ്പിഡർമിസിന് താഴെയായിട്ടുള്ള കോർട്ടിക്കൽ സെൽസും കാണാം. ഇത് സോയിൽ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ സോയിൽ പാർട്ടിക്കിളിൽ ധാരാളം എന്തുണ്ടായിരിക്കും? റൈസോബിയം ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും. ദിസ് റൈസോബിയ മൾട്ടിപ്ലൈ ആൻഡ് കോളനൈസ് എറൗണ്ട് ദ റൂട്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ സോയിൽ പാർട്ടിക്കിളുള്ള ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഒരുപാട് നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവയുടെ കോളനി ഉണ്ടാകുന്നു. ആൻഡ് ദിസ് ബാക്ടീരിയ അറ്റാച്ച്ഡ് ടു ദ റൂട്ട് ഹെയർ സെൽസ്. അപ്പോൾ ഈ ബാക്ടീരിയകൾ എവിടെ അറ്റാച്ച് ചെയ്യുന്നു? ഈ റൂട്ട് ഹെയർ സെൽസിന്റെ സർഫേസിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇങ്ങനെ റൂട്ട് ഹെയർ സെല്ലിന്റെ സർഫേസിൽ ബാക്ടീരിയകൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഹെയർ സെല്ലിന്റെ ടിപ്പ് ഒന്ന് കേൾ ചെയ്യും. അപ്പോൾ റൂട്ട് ഹെയർ സെല്ലിന്റെ ടിപ്പ് ലേ ഒരു ഹൂക്ക് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കാണാം. ഇങ്ങനെ കേൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉൾഭാഗത്ത്, ഈ കേളിയതിന്റെ ഈ ഒരു ഉൾഭാഗത്ത് ഈ ബാക്ടീരിയകൾ റൂട്ട് ഹെയർ സെല്ലിനെ തുളച്ച് ഉള്ളിലേക്ക് കയറും. ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോഴ ഇങ്ങനെ കേൾ ചെയ്തിരിക്കുന്ന ടിപ്പ് കേൾ ചെയ്തിരിക്കുന്ന റൂട്ട് ഹെയർ സെല്ലിന്റെ സെല്ലിനെ തുളച്ചുകൊണ്ട് ഒരു ട്യൂബ്ലൈക്ക സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ട്യൂബ്ലൈക്ക സ്ട്രക്ചറിനുള്ളിലൂടെയാണ് എന്താ എൻട്രി ചെയ്യുന്നത്? ഈ ബാക്ടീരിയകൾ എൻട്രി ചെയ്യുന്നു. അപ്പോഴെ ബാക്ടീരിയകൾ ഈ ഇൻഫെക്ഷൻ ത്രെഡിലൂടെ റൂട്ട് ഹെയർ സെല്ലിന് ഉള്ളിലേക്ക് പ്രവേശിക്കും. ത്രൂ ദിസ് ഇൻഫെക്ഷൻ ത്രെഡ് ദ ബാക്ടീരിയ എൻട്രേഴ്സ് ഇൻ ടു ദ കോർട്ടിക്കൽ സെൽസ്. അപ്പോഴെ ഈ ഇൻഫെക്ഷൻ ത്രെഡിലൂടെ ബാക്ടീരിയ റൂട്ടിന്റെ കോർട്ടിക്കൽ സെൽസിലേക്ക് പ്രവേശിക്കും. അപ്പോൾ റൂട്ടിന്റെ അനാട്ടമി നിങ്ങൾ പഠിക്കുന്നതാണ്. എപ്പിഡർമിസ് കഴിഞ്ഞാൽ പിന്നെ കോട്ടക്സ് ആണ്, കോട്ടക്സ് കഴിഞ്ഞാൽ എൻഡോഡർമിസ് ആണ്, എൻഡോഡർമിസ് കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് പെരിസൈക്കിൾ ആണ്, പിന്നെ സൈലം ഫ്ലോയം. അപ്പോൾ ആ അനാട്ടമി ഒന്ന് നിങ്ങൾ ഓർമ്മിക്കും. അപ്പോൾ ആ കോർട്ടിക്കൽ സെൽസിലേക്ക് ബാക്ടീരിയകൾ പ്രവേശിക്കുന്നു. ദെൻ ദിസ് ബാക്ടീരിയ ആർ മോഡിഫൈഡ് ഇൻ ടു ബാക്ടീരിയോയിഡ്സ്. ഈ ബാക്ടീരിയ ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറും. അതായത് ഈ ബാക്ടീരിയകൾക്ക് ചുറ്റുമായിട്ട് ഒരു മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. Then the bacteria initiate a nodule formation. ഇനി എന്ത് സംഭവിക്കും? നൊഡ്യൂൾ ഫോർമേഷൻ തുടങ്ങും. നൊഡ്യൂൾ ഫോർമേഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? The cells in the pericycle and inner cortex divides continuously. അപ്പോൾ പെരിസൈക്കിളിലുള്ള സെൽസും അതുപോലെ തന്നെ ഇന്നർ കോർട്ടക്സിലുള്ള സെൽസും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ കുറെ സെൽസ് ഫോം ചെയ്യുന്നു. ഈ സെൽസിലൊക്കെ എന്തുണ്ടായിരിക്കും? ഈ ബാക്ടീരിയകളും ഉണ്ടായിരിക്കും. അപ്പൊ ബാക്ടീരിയകൾക്ക് അല്ലേ, കുറെ ബാക്ടീരിയകൾ ഉണ്ടാവും. ഈ ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം ഉണ്ടാക്കുകയാണ്, കൂടുതൽ സ്പേസ് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ സെൽ ഡിവിഷൻ നടക്കുന്നത്. ഈ സെൽ ഡിവിഷൻ നടക്കുന്നതിന് ഓക്സിജൻ, സൈറ്റോകൈനിൻ തുടങ്ങിയ ഹോർമോണുകളുടെ സഹായമുണ്ട്. ദെൻ മെച്ചുവർ നൊഡ്യൂൾ ഫോംസ് ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് കണക്ഷൻ വിത്ത് വാസ്കുലാർ ടിഷ്യൂസ്. ഈ നൊഡ്യൂള് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? വാസ്കുലാർ ടിഷ്യൂസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നൊഡ്യൂളിനകത്തെ സെൽസിലെ നൈട്രജൻ ഫിക്സേഷൻ നടന്നാൽ അമോണിയ ഉണ്ടാവും. ഇത് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണം. ഇത് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എവിടേക്ക് എത്തണം? വാസ്കുലാർ ടിഷ്യൂസിലേക്ക് എത്തണം അല്ലേ. വാസ്കുലാർ ടിഷ്യൂസ് ഏതാണ്? സൈലം, ഫ്ലോയം എന്നിവയാണ്. അതുപോലെ തന്നെ ഈ നൊഡ്യൂൾ സെൽസിന് ആവശ്യമായ ന്യൂട്രിയൻസ് എവിടെ നിന്ന് കിട്ടണം? ഈ വാസ്കുലാർ ടിഷ്യൂസ് നിന്ന് കിട്ടണം. അപ്പോഴേ നൊഡ്യൂളും വാസ്കുലാർ ടിഷ്യൂസും ഇന്റർകണക്റ്റഡ് ആയിരിക്കും. അപ്പോഴെ നൊഡ്യൂൾ ഫോർമേഷന്റെ സ്റ്റെപ്സ് നമുക്ക് ഈ ഫ്ലോ ചാർട്ടിലൂടെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് എന്താണ് നടക്കുന്നത്?
Rhizobia multiply and colonize the surroundings of root. അപ്പോൾ റൂട്ടിന് ചുറ്റുമുള്ള റൈസോബിയം ബാക്ടീരിയകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ, അതിന്റെ കോളനി ഫോം ചെയ്യുന്നു, ഒരുപാട് ബാക്ടീരിയകളെ ഫോം ചെയ്യുന്നു. ആൻഡ് ദിസ് റൈസോബിയ അറ്റാച്ച്ഡ് ടു ദ റൂട്ട് ഹെയർ സെൽസ്. ഈ ബാക്ടീരിയകളെ എവിടെ അറ്റാച്ച് ചെയ്യുന്നു, റൂട്ട് ഹെയർ സെല്ലിന്റെ സർഫേസിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിലോ ദ റൂട്ട് ഹെയർ ടിപ്പ് കേൾസ് ആൻഡ് ആൻ ഇൻഫെക്ഷൻ ത്രെഡ് ഈസ് ഫോംഡ്. അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയകളെ അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി റൂട്ട് ഹെയറിന്റെ ടിപ്പ് ഒന്ന് കേൾ ചെയ്യുന്നു. ഇങ്ങനെ റൂട്ട് ഹെയറിൽ എന്ത് ഫോം ചെയ്യും, ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യുന്നു. ഈ ഇൻഫെക്ഷൻ ത്രെഡിലേക്ക് എന്ത് പ്രവേശിക്കുന്നു, റൈസോബിയം ബാക്ടീരിയകൾ പ്രവേശിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിലോ ബാക്ടീരിയ റീച്ച് ഇൻ ടു ദ ഇന്നർ കോർട്ടക്സ് ഓഫ് ദ റൂട്ട്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ ത്രെഡിലൂടെ ബാക്ടീരിയകൾ എവിടെ എത്തും, ഇന്നർ കോർട്ടിക്കൽ സെൽസിൽ എത്തും. ദെൻ ദ ബാക്ടീരിയ മോഡിഫൈഡ് ഇൻ ടു ബാക്ടീരിയോയിഡ്സ് ആൻഡ് ഇനീഷ്യേറ്റ് നോഡ്യൂൾ ഫോർമേഷൻ. ഈ ബാക്ടീരിയകൾ ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഈ ബാക്ടീരിയോയിഡ്സ് പെരിസൈക്കിളിലുള്ള സെൽസും അതുപോലെ തന്നെ ഇന്നർ കോർട്ടക്സിലുള്ള സെൽസും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണമാണ്. അപ്പോൾ നോഡ്യൂൾ ഫോം ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന സെൽസിനകത്തൊക്കെ ആരുണ്ടായിരിക്കും, ഈ റൈസോബിയം ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും. ഫൈനലി മെച്ചുവർ നോഡ്യൂൾ ഫോംസ് ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് കണക്ഷൻ വിത്ത് വാസ്കുലാർ ടിഷ്യൂസ്. അവസാനം മെച്ചുവർ നോഡ്യൂൾ ഉണ്ടാവുന്നു. ഈ മെച്ചുവർ നോഡ്യൂൾ വാസ്കുലാർ ടിഷ്യൂസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. So these are the steps in the nodule formation in legume plants. The nodule contains an enzyme called a nitrogenase. ee nodule endundayirikkum, nitrogenase enzyme undayirikkum. The nitrogenase enzyme is a molybdenum iron protein. appo ee enzyme endana oru molybdenum iron protein aanu. appo ee enzyme inde rendu pradhanapetta components aanu molybdenum iron. അപ്പോൾ ഈ എൻസൈമാണ് നൈട്രജനെ അമോണിയാക്കി മാറ്റുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ദിസ് എൻസൈം റിക്വയേഴ്സ് എൻ എനീറോബിക് കണ്ടീഷൻ ഫോർ ഇറ്റ്സ് ആക്ഷൻ. അപ്പോൾ ഈ എൻസൈം എനീറോബിക് കണ്ടീഷനിലെ ആക്റ്റീവ് ആവുള്ളൂ. അതായത് ഓക്സിജന്റെ ആബ്സെൻസിൽ മാത്രമാണ് നൈട്രോജിനേസ് എൻസൈം ആക്റ്റീവ് ആവുന്നത്. ഓക്സിജന്റെ പ്രസൻസിൽ ഇത് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നൈട്രോജിനേസ് എൻസൈമിനെ എനീറോബിക് കണ്ടീഷനിൽ നിലനിർത്തണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നൈട്രജൻ ഫിക്സേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ഈ റൂട്ട് നോഡ്യൂളിനകത്ത് ഒരു പിങ്ക് കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റ് കാണാം. ഈ പിങ്ക് കളേർഡ് പിഗ്മെന്റ് ആണ് ലെഗ് ഹീമോഗ്ലോബിൻ. സോ എ പിങ്ക് കളേർഡ് പിഗ്മെന്റ് ഈസ് ഫൗണ്ട് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് നോൺ ആസ് ലെഗ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ പോലുള്ള ഒരു പിഗ്മെന്റ് ആണ്. ഇത് ലെഗ്യൂം പ്ലാന്റ്സിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ദ ലെഗ് ഹീമോഗ്ലോബിൻ ഈസ് എൻ ഓക്സിജൻ സ്കാവഞ്ചർ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ നൈട്രോജിനേസ് എൻസൈം ഫ്രം ഓക്സിജൻ. അപ്പോൾ ഈ ലെഗ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ സ്കാവഞ്ചർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്, ഇത് നൈട്രോജിനേസ് എൻസൈമിനെ ഓക്സിജനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഈ ലെഗ് ഹീമോഗ്ലോബിൻ ഓക്സിജനെ അബ്സോർബ് ചെയ്ത് നിർത്തും. അതുകൊണ്ട് നൈട്രോജിനേസ് എൻസൈമിന് എന്ത് ലഭിക്കില്ല, ഓക്സിജൻ ലഭിക്കില്ല. അതിന് അനീറോബിക് കണ്ടീഷൻ ആയിരിക്കും. ഇനി ഈ നൈട്രോജിനേസ് എൻസൈം എങ്ങനെയാണ് ഈ നൈട്രജൻ ഫിക്സേഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നൈട്രോജിനേസ് എൻസൈമാണ്. അതിന്റെ രണ്ട് ആക്റ്റീവ് സൈറ്റ്സും കാണിച്ചിട്ടുണ്ട്. ഇത് ഡൈനൈട്രജൻ മോളിക്യൂളാണ്. അപ്പോൾ ഈ നൈട്രജൻ മോളിക്യൂളിൽ രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ട്രിപ്പിൾ ബോണ്ടിലൂടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ട്രിപ്പിൾ ബോണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ ബോണ്ടാണ്. ഈ നൈട്രജൻ മോളിക്യൂള് നൈട്രോജിനേസ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇനി ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ നൈട്രജനെ രണ്ട് ഹൈഡ്രജൻ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴാ നൈട്രജന്റെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ എന്തുണ്ടാകുന്നു, NH ആയിട്ട് മാറുന്നു. ഫസ്റ്റ് റിഡക്ഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ രണ്ട് ഹൈഡ്രജൻ കൂടി ഇതിനെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴാ എന്ത് സംഭവിക്കും, അടുത്ത ഒരു ബോണ്ട് കൂടി ബ്രേക്ക് ചെയ്യുന്നു. അപ്പോഴെന്തായി, NH2 NH2 ആയി. ഇനി എന്ത് സംഭവിക്കും, രണ്ട് ഹൈഡ്രജൻ കൂടി ഇതിനെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴ അവസാനത്തെ ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നു. എന്തായിട്ട് മാറുന്നു,
അമോണിയ ആയിട്ട് മാറുന്നു അല്ലെ രണ്ട് അമോണിയ മോളിക്യൂള പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ രണ്ട് അമോണിയ മോളിക്യൂള പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അത് എൻസൈമിന് റിലീസ് ചെയ്യുന്നു അപ്പോൾ പ്രോഡക്ട്സ് റിലീസ് ചെയ്യുന്നു അപ്പോൾ എന്താ ഫ്രീ ആയി ഈ എൻസൈമും അല്ലെ ഫ്രീ ആവുന്നു അതും റിലീസ് ചെയ്യുന്നു എൻസൈം അടുത്ത നൈട്രജൻ മോളിക്യൂളിനെ സ്വീകരിക്കുന്നു ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിലാണ് നൈട്രോജിനേസ് എൻസൈം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നൈട്രോജിനേസ് എൻസൈമിന് വളരെ കൂടുതൽ എനർജി ആവശ്യമാണ് ദ നൈട്രോജിനേസ് എൻസൈം റിക്വയേഴ്സ് വെരി ഹൈ ഇൻപുട്ട് ഓഫ് എനർജി എങ്ങനെയാണ് ഈ എനർജി ലഭിക്കുന്നത് എടിപി മോളിക്യൂളിൽ നിന്നാണ് അപ്പോൾ എടിപി എന്ന് പറഞ്ഞാൽ എന്താ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ഇത് എനർജി മോളിക്യൂളാണ് അപ്പോൾ നമുക്ക് ഈ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് നോക്കാം ഇത് നൈട്രജൻ ആണ് എൻ ടു എയ്റ്റ് എച്ച് പ്ലസും എയ്റ്റ് ഇലക്ട്രോണും എട്ട് ഹൈഡ്രജൻ ഇനി സിസ്റ്റീൻ എ ടി പി അല്ലെ 16 എ ടി പി മോളിക്യൂൾസ് ആവശ്യമാണ് ഇനി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെ പ്രോഡക്റ്റ് എന്താണ് രണ്ട് അമോണിയ മോളിക്യൂളാണ് ദെൻ എ ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലെ ഒരു എച്ച് ടു റിലീസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എട്ട് എച്ച് യൂസ് ചെയ്യുന്നുണ്ട് എട്ട് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നതിൽ നമുക്കറിയാം മൂന്ന് സ്റ്റെപ്പിൽ ആറ് ഹൈഡ്രജൻ ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ബാക്കിയുള്ള രണ്ട് ഹൈഡ്രജൻ ആണ് ഈ എച്ച് ടു ആയിട്ട് റിലീസ് ചെയ്യുന്നത് പിന്നെയോ സിസ്റ്റീൻ എ ഡി പിയും സിസ്റ്റീൻ ഇനോർഗാനിക് ഫോസ്ഫേറ്റും റിലീസ് ചെയ്യുന്നു സിസ്റ്റീൻ പി ഐ എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആണ് അപ്പൊ എ ടി പി എന്തായിട്ട് മാറുന്നു എ ഡി പി ആവുന്നു അപ്പോഴാണ് എനർജി റിലീസ് ചെയ്യുന്നത് എ ടി പി എന്താണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് എ ഡി പിഒ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ് ഒരു എ ടി പി ഒരു എ ഡി പി ആകുമ്പോൾ ഒരു ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യും അപ്പം 16 എ ടി പി അല്ലേ 16 എ ഡി പി ആകുമ്പോൾ 16 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നു സോ ദിസ് ഈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ Then the nitrogenase enzyme is only active in anaerobic condition. It is not active in aerobic condition. അപ്പോൾ ഇങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് എനീറോബിക് കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ നൈട്രോജിനേസ് എൻസൈം ആക്റ്റീവ് ആവുള്ളൂ എയറോബിക് കണ്ടീഷനിലാണെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല അപ്പോൾ അനീറോബിക് കണ്ടീഷനിലാണ് ഈ ലിഗ്യൂം പ്ലാന്റ്സിലെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയയ്ക്ക് എന്ത് സംഭവിക്കുന്നു ഇതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ദ ഫേറ്റ് ഓഫ് അമോണിയ അമോണിയ ഈസ് ഫസ്റ്റ് പ്രോട്ടോണേറ്റഡ് ടു ഫോം അമോണിയം അയോൺസ് അപ്പോൾ ആദ്യമായിട്ട് ഈ അമോണിയ അമോണിയം അയോൺസ് ആവും അമോണിയ ഈസ് ടോക്സിക് ടു പ്ലാന്റ്സ് പ്ലാന്റ്സിന് അമോണിയ ടോക്സിക് ആണ് സോ ഇറ്റ് കനോട്ട് അക്യുമുലേറ്റ് അപ്പോൾ പ്ലാന്റ്സിന് ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല സോ ദ അമോണിയ ഈസ് കൺവെർട്ടഡ് ഇൻ ടു അമിനോ ആസിഡ്സ് അപ്പോൾ അമോണിയ എന്തായിട്ട് മാറും അമിനോ ആസിഡ്സ് ആയിട്ട് മാറും അപ്പോൾ നമുക്കറിയാം അമിനോ ആസിഡ്സ് എന്തിൻ്റെ പാർട്ടാണ് പ്രോട്ടീൻ്റെ പാർട്ടാണ് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് ഇങ്ങനെ അമോണിയയിൽ നിന്ന് അമിനോ ആസിഡ്സ് സിന്തസൈസ് ചെയ്യുന്നതിന് രണ്ട് തരം പ്രോസസ്സസ് കാണും ദേ ആർ റിഡക്റ്റീവ് അമിനേഷൻ ആൻഡ് ട്രാൻസമിനേഷൻ അപ്പോൾ എന്താണ് റിഡക്റ്റീവ് അമിനേഷൻ എന്താണ് ട്രാൻസമിനേഷൻ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ആ റിഡക്റ്റീവ് അമിനേഷൻ ആണ് അപ്പോൾ അമോണിയയിൽ നിന്ന് അമിനോ ആസിഡ് ഉണ്ടാകുന്നതിന് റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആവശ്യമാണ് അപ്പോൾ റിഡക്റ്റീവ് അമിനേഷനിലൂടെയാണ് അമോണിയയിൽ നിന്ന് അമിനോ ആസിഡ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ആദ്യത്തെ അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻ റിഡക്റ്റീവ് അമിനേഷൻ ദ അമോണിയ റിയാക്ട്സ് വിത്ത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആൻഡ് ഫോംസ് ഗ്ലൂട്ടാമിക് ആസിഡ് അപ്പോൾ അമോണിയ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും അപ്പോൾ ഇത് ഒരു കീറ്റോ ആസിഡാണ് ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യുന്നു ഫസ്റ്റ് അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാകുന്നു ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ എൻ എൻസൈം കോൾഡ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഈ കെമിക്കൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് റിയാക്ട്സ് വിത്ത് അമോണിയ ഇവിടെ എൻ എ ഡി പി എച്ച് ആവശ്യമാണ് ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ് എൻസൈം ഏതാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നുണ്ടാവുന്നു ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാവുന്നു ദാറ്റ് ഈസ് എൻ അമിനോ ആസിഡ് ദെൻ വാട്ടർ ആൻഡ് എൻ എ ഡി പി
അപ്പോൾ ഇതാണ് ഈ കെമിക്കൽ റിയാക്ഷൻ അപ്പോൾ അമോണിയയിൽ നിന്ന് ആദ്യത്തെ അമിനോ ആസിഡ് ഫോം ചെയ്യുന്നു അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഈ സ്ട്രക്ചറൽ ഫോർമുല വെച്ചിട്ടുള്ള ഈ റിയാക്ഷൻ ഒന്ന് നോക്കാം അപ്പോൾ ഇത് പഠിക്കാനൊന്നുമില്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ ഇതാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഇതിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് കാണാം അല്ലേ ഇതെന്താണ് സിഒ ഗ്രൂപ്പ് എന്താണ് കീറ്റോ ഗ്രൂപ്പ് ആണ് ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാവുന്നു ആകെ എന്തേ നടക്കുന്നുള്ളൂ ഇവിടെ ഈ സിഒ ഗ്രൂപ്പിലേക്ക് അല്ലേ ഈ അമിനോ ഗ്രൂപ്പ് എൻ എച്ച് ഗ്രൂപ്പ് അങ്ങ് ആഡ് ചെയ്യുന്നു അതോടുകൂടി എന്താവുന്നു ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു സോ ദിസ് ഈസ് ദ റിയാക്ഷൻ പിന്നെ എൻ എ ഡി പി എച്ച് എൻ എ ഡി പി ആവുന്നു അല്ലെ വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുന്നു നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടു അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല എൻസൈം ഏതാണ് ഗ്ലൂട്ടാമേറ്റ് ഡിഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇനി രണ്ടാമത്തെ പ്രോസസ് ആണ് ട്രാൻസമിനേഷൻ അപ്പോൾ എന്താണ് ട്രാൻസമിനേഷൻ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് അമിനോ ഗ്രൂപ്പ് ഫ്രം വൺ അമിനോ ആസിഡ് ടു ദ കീറ്റോ ഗ്രൂപ്പ് ഓഫ് എ കീറ്റോ ആസിഡ് അപ്പോൾ ഒരു അമിനോ ആസിഡിൽ നിന്നും അമിനോ ഗ്രൂപ്പ് ഒരു കീറ്റോ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ രീതിയിൽ ഒരു പുതിയ അമിനോ ആസിഡ് സിന്തസൈസ് ചെയ്യുന്നു ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാൻസമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അമിനോ ഡോണർ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത് ഇതൊരു അമിനോ ഗ്രൂപ്പാണ് അതിനൊരു ആർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലേ അതിനൊരു അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഇതാണ് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ ഇനി അമിനോ ആക്സെപ്റ്റർ ആണ് ഇതൊരു കീറ്റോ ആസിഡ് ആണ് ഇവിടെ എന്താണ് ഒരു കീറ്റോ ഗ്രൂപ്പ് കാണും ഇനി എന്ത് സംഭവിക്കുന്നു അമിനോ ആസിഡിൽ നിന്ന് അമിനോ ഗ്രൂപ്പ് ഈ കീറ്റോ ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ ഇതെന്താവുന്നു അമിനോ ആസിഡ് ആവുന്നു ഈ കീറ്റോ ആസിഡ് അമിനോ ആസിഡ് ആവുന്നു ഈ അമിനോ ഡോണർ എന്ന് എന്ത് നഷ്ടപ്പെടുന്നു അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെടുന്നു അതോടുകൂടി അമിനോ ഡോണർ എന്തായിട്ട് മാറുന്നു ഒരു കീറ്റോ ആസിഡ് ആയിട്ട് മാറുന്നു ദിസ് ഈസ് ദ ട്രാൻസമിനേഷൻ അപ്പോൾ നമ്മൾ പറഞ്ഞു റിഡക്റ്റീവ് അമിനേഷനിൽ അല്ലേ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാകുന്നു ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ് അമോണിയയിൽ നിന്നാണ് അല്ലേ അപ്പോൾ ഇതാണ് അമോണിയയിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ അമിനോ ആസിഡ് ഈ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് മെയിൻ അമിനോ ആസിഡ് ഈ ഗ്ലൂട്ടാമിക് ആസിഡിൽ നിന്ന് മറ്റ് അമിനോ ആസിഡുകൾ ഉണ്ടാവും ഇങ്ങനെ മറ്റ് അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നത് നമ്മളിപ്പം പറഞ്ഞ ട്രാൻസമിനേഷൻ പ്രോസസ്സിലൂടെയാണ് സോ ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് ദ മെയിൻ അമിനോ ആസിഡ് ഫ്രം വിച്ച് അതർ അമിനോ ആസിഡ്സ് ആർ ഫോംഡ് ത്രൂ ട്രാൻസ് അമിനേഷൻ ആൻഡ് ഫോർ ദിസ് പ്രോസസ് എൻ എൻസൈം ഈസ് റിക്വയർഡ് ദാറ്റ് എൻസൈം ഈസ് ട്രാൻസമിനേസ് അപ്പോൾ ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ട്രാൻസമിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡിൽ നിന്ന് ഒരു അമിനോ ആസിഡ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഈ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് ഇത് ഈ സ്ട്രക്ചറൽ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല അപ്പോൾ ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അതിന് എന്തുണ്ട് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട് അതാണ് അമിനോ ഡോണർ ഇനി ഇതെന്താണ് ഒരു കീറ്റോ ആസിഡാണ് ഓക്സാലോ അസറ്റിക് ആസിഡ് ഇറ്റ് ഇസ് എ കീറ്റോ ആസിഡ് ഇവിടെ നമുക്ക് എന്ത് കാണാം ഒരു കീറ്റോ ഗ്രൂപ്പ് കാണാം ഇനി എന്ത് സംഭവിക്കുന്നു ഈ ഗ്ലൂട്ടാമിക് ആസിഡിലുള്ള അമിനോ ഗ്രൂപ്പ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ ഓക്സാലോ അസറ്റിക് ആസിഡിന്റെ കീറ്റോ ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതാണ് ട്രാൻസമിനേഷൻ അപ്പോൾ എന്ത് സംഭവിക്കും ഓക്സാലോ അസറ്റിക് ആസിഡ് അല്ലേ അതിന് അമിനോ ഗ്രൂപ്പ് ലഭിക്കുന്നു അതെന്തായിട്ട് മാറും അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു ദാറ്റ് ഇസ് ആസ്പാർട്ടിക് ആസിഡ് അല്ലേ അതിന് എന്ത് ലഭിച്ചു അമിനോ ഗ്രൂപ്പ് ലഭിച്ചു അല്ലേ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്തായിട്ട് മാറി ആസ്പാർട്ടിക് ആസിഡ് എന്ന അമിനോ ആസിഡ് ആയിട്ട് മാറി അപ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡിലേക്ക് അമിനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ അത് ആസ്പാർട്ടിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയിട്ട് മാറി ഇത് ട്രാൻസമിനേഷൻ ആണ് അപ്പോൾ എന്ത് സംഭവിച്ചു ഈ ഗ്ലൂട്ടാമിക് ആസിഡിന് അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് എന്തായിട്ട് മാറി ഗ്ലൂട്ടാമിക് ആസിഡിന് അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെട്ടതോടുകൂടി അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡായി നേരത്തെ നമ്മൾ പറഞ്ഞാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് അമിനോ ഗ്രൂപ്പ് അല്ലെ അമോണിയ എന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് അതെന്തായിട്ട് മാറിയത് ഗ്ലൂട്ടാമിക് ആസിഡ് ആയിട്ട് മാറിയത് ആ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെട്ടു അതോടുകൂടി അതെന്തായി ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറി സോ ദിസ് ഈസ് ദ ട്രാൻസമിനേഷൻ അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ആ ട്രാൻസമിനേഷൻ എന്ന് പറയുന്നത്
അപ്പൊ അമിനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ, ഒരു കീറ്റോ ആസിഡിനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. ഇനി പ്ലാന്റ് ബോഡിയിൽ ഇങ്ങനെ അമിനോ ആസിഡ്സ് മാത്രമല്ല ഉണ്ടാകുന്നു, അമൈഡ്സ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ യുറൈഡ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ഈ അമൈഡ്സ്, എന്താണ് യുറൈഡ്സ്? നമുക്ക് നോക്കാം. Amides are formed by adding more amino groups to amino acid. അപ്പോൾ അമിനോ ആസിഡിലേക്ക് കൂടുതൽ അമിനോ ഗ്രൂപ്പുകൾ ചേർന്നാൽ അല്ലേ അതിനെ പറയുന്ന പേരാണ് എന്താ, അമൈഡ്സ്. അപ്പോൾ അമൈഡ്സിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ടായിരിക്കും, അമിനോ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന അമൈഡ്സിന് രണ്ട് എക്സാമ്പിൾസ് ആണ് ആസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ദ ആസ്പരാജിൻ ഈസ് ഫോംഡ് ഫ്രം ആസ്പാർട്ടിക് ആസിഡ് ആൻഡ് ദ ഗ്ലൂട്ടാമിൻ ഈസ് ഫോംഡ് ഫ്രം ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പോൾ ആസ്പാർട്ടിക് ആസിഡിലേക്ക് കൂടുതൽ അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടാണ് ആസ്പരാജിൻ ഉണ്ടാകുന്നത്. ഇതുപോലെ ഗ്ലൂട്ടാമിക് ആസിഡിലേക്ക് കൂടുതൽ അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടാണ് ഗ്ലൂട്ടാമിൻ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗ്ലൂട്ടാമിന്റെ സിന്തസിസ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡിന് നമുക്കറിയാം അല്ലേ ഒരു അമിനോ ഗ്രൂപ്പാണ് ഉള്ളത്, ഇതൊരു അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, മറ്റൊരു അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. ഈ രീതിയിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്തിട്ടാണ് അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അമൈഡ്സ് ഉണ്ടാകുന്നത്. അപ്പോഴ എന്ത് സംഭവിക്കും, ഇതിൽ ഒരു അമിനോ ഗ്രൂപ്പ് കൂടി ചേർക്കപ്പെടുന്നു. അപ്പോഴ ആദ്യമുള്ള അല്ലേ അമിനോ ആസിഡിലുള്ള ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, പുറമെ ഈ ഒരു അമിനോ ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്യുന്നു അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അമൈഡ്, ഇതൊരു അമൈഡ് ആണ്. ഇതേപോലെ തന്നെയാണ് ആസ്പാർട്ടിക് ആസിഡിൽ നിന്ന് ആസ്പരാജിൻ ഉണ്ടാകുന്നത്. ഇതിന് സ്ട്രക്ചറൽ ഫോർമുലൊന്നും പഠിക്കാനില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു മാത്രം. ഇനി ആസ്പാർട്ടിക് ആസിഡിൽ നിന്ന് ആസ്പരാജിൻ എന്ന അമൈഡ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. അപ്പോൾ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വെച്ചിട്ടുള്ള റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, റിയാക്ഷൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു മാത്രം. ആസ്പാർട്ടിക് ആസിഡ് ഒരു അമിനോ ആസിഡ് ആണ്, ഇതിന് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, NH2 ഗ്രൂപ്പ് നമുക്ക് ഇവിടെ കാണാം. ഇതിലേക്ക് ഒരു അമോണിയ കൂടി, ഒരു അമിനോ ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്യും അല്ലെ അമോണിയയിൽ നിന്ന്. അപ്പോഴാ എന്ത് സംഭവിക്കും, ഇതിലെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുന്നു, അവിടെ എന്താ ആഡ് ചെയ്യുന്നു, അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. അപ്പോഴാ ആസ്പാർട്ടിക് ആസിഡിന് അല്ലേ ഒരു അമിനോ ഗ്രൂപ്പ് കൂടി കിട്ടുന്നതോടുകൂടി എന്തായി, ആസ്പരാജിനായി. സോ ഇറ്റ് ഈസ് എൻ അമൈഡ്. അപ്പോഴ ഈ രീതിയിലാണ് അമൈഡ്സ് ഉണ്ടാകുന്നത്. ഇനി ചില പ്ലാന്റ്സിൽ മറ്റൊരു കോമ്പൗണ്ട് കാണാം. അപ്പൊ കൂടുതൽ അമിനോ ഗ്രൂപ്പ് ഉള്ള ഈ കോമ്പൗണ്ടാണ് യുറൈഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് സോയാബീൻ ദ ഫിക്സഡ് നൈട്രജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് യുറൈഡ്സ്. So this is about the biological nitrogen fixation. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്നും സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.